വെൽക്കം ടു യൂത്ത് ഫയർ. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ? എല്ലാവരും എല്ലാ സ്ഥലത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാലിക പ്രസക്തിയുള്ള ഈ വിഷയമാണ് യൂത്ത് ഫയറിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരോ? വളരെ പ്രശസ്തമായ പാലാ അൽഫോൻസ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ എപ്പിസോഡിൽ നമ്മോടൊത്ത് പങ്കെടുക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ പാലാ അൽഫോൻസ കോളേജിലെ വിദ്യാർത്ഥികളെ യൂത്ത് ഫയറിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക. കാരണം കേരളത്തിലെ ആളുകളെല്ലാം ചോദിക്കുന്ന, പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പത്ര മാധ്യമങ്ങളിൽ നാം കാണുന്ന വാർത്തകളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടി വരികയാണ്, പിരിമുറുക്കം കൂടി വരികയാണ്, സ്വാഭാവികമാണ്. അപ്പോൾ അവരെല്ലാം ചോദിക്കുന്ന ചോദ്യം, കേരളത്തിൽ സ്ത്രീകൾ എങ്ങനെയാണ് ജീവിക്കുക, എങ്ങനെയാണ് മുന്നോട്ട് പോകുക, ഇപ്പോഴിത്രയും ഇങ്ങനെയാണെങ്കിൽ നാളെ എന്താകും? എല്ലാ സംവിധാനങ്ങളും ഒരു വിധത്തിൽ കേരളത്തിലുണ്ട് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ, പക്ഷേ സംഭവിക്കുന്നത് എന്താ? ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? സ്ത്രീ സുരക്ഷ ഏറ്റവും കൂടുതൽ വിളങ്ങി നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. കാരണം ഉയർന്നു നിൽക്കുന്ന സ്ത്രീ പുരുഷ അനുപാതവും കൂടാതെ സ്ത്രീയുടെ സാക്ഷരതാ നിരക്കും കാലാകാലങ്ങളിൽ കുറഞ്ഞു വരുന്ന പെൺ ഭ്രൂണഹത്യാ നിരക്കും ഇതിനെ സാധൂകരിക്കുന്ന കണക്കുകളാണ്. എനിക്ക് കൂട്ടിച്ചേർക്കുവാനുള്ളത്, ചൈൽഡ് ഡെവലപ്മെന്റ് NGO കഴിഞ്ഞ വർഷങ്ങളിലായി പുറത്തിറക്കിയ സെക്സ് വൾണറബിലിറ്റി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മാനദണ്ഡങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഗോവയുടെ പിന്നിലായി രണ്ടാം സ്ഥാനത്താണ് കേരളം നിലകൊള്ളുന്നത്. കൂടാതെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഈയിടയ്ക്ക് നടത്തിയ സർവേയിൽ പ്രീ സ്കൂൾ മുതൽ പ്രീ യൂണിവേഴ്സിറ്റി വരെയും കൂടാതെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കേരളം മുന്നിൽ തന്നെയാണ്. അതായത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൽ തുടങ്ങി സ്ത്രീയുടെ സുരക്ഷ വരെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് കേരളം. കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് നാം പലപ്പോഴും പറയും. വിദ്യാഭ്യാസത്തിന് പുരോഗതി നേടിയിട്ടുള്ളത് കൊണ്ടാണ് കേരളത്തിൽ സ്ത്രീ സുരക്ഷിതർ തന്നെയാണെന്ന് പറയും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു താരതമ്യ പഠനമല്ലല്ലോ ആവശ്യം. മറ്റ് സംസ്ഥാനങ്ങളിലെ അപേക്ഷിച്ച് സ്ത്രീകൾ കേരളത്തിൽ സുരക്ഷിതരാണെന്ന് പറയുമ്പോൾ നാം ഒരു കമ്പാരറ്റീവ് സ്റ്റഡി മാത്രമാണ് നടത്തുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് പ്രതിവിധികളാണ്, അല്ലെങ്കിൽ സൊല്യൂഷൻസ് ആണ്. മാത്രമല്ല കേരളം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൊച്ചു സംസ്ഥാനമാണ്. അതുപോലെ ജനസംഖ്യാ നിരക്കും കുറവാണ്. അപ്പോൾ കുറ്റകൃത്യങ്ങളും ജനസംഖ്യാ നിരക്കും തമ്മിലുള്ള ഒരു അനുപാതം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ ഒട്ടും കുറവല്ല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. കേരളത്തിൽ ജനസംഖ്യ നിരക്ക് കുറവാന്ന് പറഞ്ഞു, എങ്കിലും 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം വളരെ കൂടുതലാണ്, മറ്റ് ഇന്ത്യൻ ശരാശരിയെക്കാളും ഉയർന്നു നിൽക്കുന്നതാണ്. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്ന നിരക്കിൽ കേരളത്തിലുണ്ട്. അത് തെളിയിക്കുന്നത് സ്ത്രീകളെ ഇവിടുത്തെ പെൺ ഭ്രൂണകർത്തി വളരെയേറെ കുറവാണെന്നല്ലേ. ബിലോ 6 ഇയേഴ്സ് ഓഫ് ഏജിന്റെ സെക്സ് റേഷ്യോ നോക്കുവാണെങ്കിൽ മേലാണ് മുമ്പിൽ നിൽക്കുന്നത്. അതായത് ഇപ്പം ആക്ച്വലി 60+ ആ ഒരു ഏജ് ഒക്കെയാണ് ഭയങ്കരമായിട്ടും സ്ത്രീകൾ മുമ്പിൽ നിൽക്കുന്നത്. കേരളത്തിൽ ജനസംഖ്യ നിരക്ക് കുറഞ്ഞു വരികയെന്ന് പറഞ്ഞു, അതിനൊരു പ്രതിഫലനം എന്നോളം മാത്രമാണ് കേരളത്തിലെ പെൺകുട്ടികളുടെ ജനിച്ചു വീഴുന്ന 6 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ ജനസംഖ്യയിലുള്ള കുറവ്. അല്ലാതെ അത് പെൺ ഭ്രൂണകൃത്യ ഒരിക്കലും കാണിക്കുന്നതല്ല. അത് പോസിബിൾ ആണോ? സ്ത്രീയാണോ പുരുഷനാണോ ഗർഭത്തിലുള്ളതെന്ന് അറിഞ്ഞിട്ട് ഒരിക്കലും അല്ല. 1994 ആക്ട് പ്രകാരം ഇത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗ്ലോബലി അപ്പൊ എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞു, സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത് ഇപ്പൊ നടക്കുന്നില്ല, അതായത് നടത്തരുതെന്നാണ് വിധി വന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ജനിച്ചു വീണ കൊച്ചു പെണ്ണായിരിക്കാം ആണായിരിക്കാം, പക്ഷേ അവിടെയും ഒരു കൊച്ചു ജനിക്കുകയാണെങ്കിൽ കൊല്ലുന്ന മാതാപിതാക്കളെ നമ്മൾ കാണുന്നില്ലേ? അപ്പം ഈ സെക്സ് ഡിറ്റർമിനേഷൻ കൊണ്ട് എന്ത് ഇതാണ്? അതായത് കൊച്ചിനെ ജനിച്ചു കഴിഞ്ഞ ഉടനെ കൊച്ചിനെ കൊല്ലുന്നവരുണ്ട്. അപ്പം ഈ സെക്സ് ഡിറ്റർമിനേഷൻ നടത്തിയില്ലെങ്കിലും ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പോലും ലൈംഗികമായി വരെ പീഡിപ്പിക്കുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് വളരെയേറെ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. അതായത് കഴിഞ്ഞ 4 വർഷങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ 1 വർഷം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ
ഏകദേശം 300 വരുന്ന സാഹചര്യം, ഒരു വർഷമല്ല 4 വർഷത്തിൽ വരുന്ന കേസുകളെല്ലാം കൂടി നോക്കുമ്പോൾ അത് ഏകദേശം 300 വരുന്നു. അതായത് കൊച്ചുകുട്ടികളോടുള്ള പീഡനം അഥവാ ലൈംഗികമായ പീഡനവും മറ്റും വർദ്ധിച്ചു വരുന്ന സാഹചര്യം. അത് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഭ്രൂണഹത്യ നിരക്ക് കുറവായിരിക്കാം, എന്നാൽ ജനിച്ചു വീഴുന്ന ഒരു കൊച്ച് സുരക്ഷിത അല്ലല്ലോ, അതാണല്ലോ കാണുന്നത്. കേരളത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളൊക്കെ ഏകദേശം കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പലപ്പോഴും പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്, കുറ്റകൃത്യങ്ങൾ നടക്കുന്നില്ല എന്നല്ല പറയുന്നത്. അവിടെ 10 നടന്നു, ഇവിടെ 6 നടന്നുള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും അഭിമാനിക്കത്തക്കതായിട്ടുള്ള ഒരു വസ്തുതയൊന്നുമല്ല. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എല്ലാം എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വീട്ടിൽ നടക്കുന്ന ക്രൈം ഒരിക്കലും വീട്ടുകാർ വെളിയിലേക്ക് വിടാൻ ഒരിക്കലും തന്നെ ചിലപ്പോഴെങ്കിലും തന്നെ അവർ താല്പര്യപ്പെടുകയില്ല. അത് മാത്രമല്ല, ഇനി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സമൂഹം അവളോട് പറയും, ദേ ആ കുട്ടി ആ പെൺകുട്ടി എന്നുള്ള ചൂണ്ടിക്കാണിക്കലുകളുണ്ട്. അതുകൊണ്ട് അതിൽ ഭയന്ന് ഒരുപാട് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ അങ്ങനെ 1-2 കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് അതിന് പിന്നാലെ പല നിയമങ്ങളും അല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ വരുന്നു എന്ന് തന്നെ കാണിക്കുന്നത് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നാണ്. ഭേദഗതികൾ ഒരുപാട് വരുത്തി വരുത്തിയാണ് പുതിയ നിയമങ്ങൾ വരുന്നത്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഹെൽപ്പ് ലൈനിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഹെൽപ്പ് ലൈൻ നല്ലതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ആലോചിക്കണം, ആക്രമിക്കാൻ വരുന്ന ഒരു ശത്രു ഒരിക്കലും നമുക്ക് ഹെൽപ്പ് ലൈൻ വിളിക്കാനുള്ള ഒരു സാവകാശം തരില്ല. അപ്പം പിന്നെ ചോദിക്കും, എന്താണ് പിന്നെ ചെയ്യാൻ സാധിക്കുക? കരാട്ടെ പോലെയുള്ള പരിപാടികൾ നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും സ്തംഭിച്ച് നിൽക്കുകയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഹെൽപ്പ് ലൈൻ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ആക്രമിക്കപ്പെട്ടേക്കാം. ഹെൽപ്പ് ലൈൻ അവർക്കൊരിക്കലും ഹെൽപ്പ് ലൈനെ വിളിക്കാനുള്ള സാവകാശം കൊടുത്തുകൊണ്ട് ഒരു ശത്രുവും എത്തിച്ചേരുകയില്ല, ആ ഒരു സാവകാശം നൽകപ്പെടുകയില്ല. മാത്രമല്ല മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. മീഡിയ അതിനെ കൊട്ടിഘോഷിക്കുന്ന, അതിന് ഒരു ആഘോഷത്തിന് ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞ് ഇതിനൊരു ഫോളോ അപ്പ് ഉണ്ടാകുന്നുണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അല്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, അപ്പോൾ മീഡിയയിൽ വന്നു, ആളുകൾ അറിഞ്ഞു, കുറച്ച് നാളത്തേക്ക് അത് നിലനിന്നു, പിന്നീട് അതിനെന്ത് സംഭവിച്ചു, അതിനെക്കുറിച്ച് ഇവിടെ ആരെങ്കിലും ബോധേർഡ് ആണോ? പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ആക്രമിക്കാൻ വരുന്ന ഒരാള് നമുക്ക് ഫോഴ്സിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ പിങ്ക് പോലീസിനെ വിളിച്ചിട്ട് സേഫ്റ്റി ഉറപ്പാക്കിയിട്ട് അത് പറ്റിയാലെന്ന് പറഞ്ഞ് ശരിയാണ്. പക്ഷെ എന്നാൽ ഈ ഒരു അവയർനെസ് കിട്ടുമ്പോൾ പുരുഷ മനസ്സുകളിൽ അല്ലെ ആക്രമിക്കാൻ വരുന്ന ആളുകളുടെ മനസ്സിൽ ഒരു ഭയം ഉണ്ടാകുന്നില്ലേ? കാരണം അവർ അവയറാണ്, ഏത് സമയത്തും പിടിക്കപ്പെടാം, പിടിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടാം എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ കുറയ്ക്കാൻ ഇടയാകുന്നില്ലേ? അവയർനെസ് വന്നതുകൊണ്ട് ആൾക്കാർക്ക് അത് കുറയുന്നു, നമുക്ക് കണക്കിലെടുക്കാം. സൗമ്യ വധക്കേസ് നടന്നു 2012 നടന്നത്, കേരളത്തെ മൊത്തം പിടിച്ചു കുലുക്കിയ ഒരു വധക്കേസായിരുന്നു. പക്ഷെ വിധി വന്നു, ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി. എന്ത് സംഭവിച്ചു? അങ്ങേരുടെ വധശിക്ഷ വെറും 7 മാത്രം ആക്കിയിട്ട് ഇളവ് ചെയ്ത് കൊടുത്തു. ഇതാണ് അവയർനെസ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഈ നിയമം വീണ്ടും വീണ്ടും സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടാനുള്ള ലൈസൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നിയമങ്ങൾ സ്ത്രീക്ക് സംരക്ഷിക്കപ്പെടാനുള്ളതാണെന്ന് ഒരിക്കലും തോന്നുന്നില്ല, സംരക്ഷിക്കപ്പെടാനുള്ളതും അല്ല. ഇപ്പോൾ ഏതൊരു കേസ് എടുത്തു വെച്ച് നോക്കുകയാണെങ്കിലും, നമ്മൾ മീഡിയാസിൽ എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോടതി വിധി വരുമ്പോൾ എവിഡൻസ് ഇല്ല, എവിഡൻസ് ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അതിന് നമുക്ക് തന്നെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള ആക്രമങ്ങൾ കൂടി വരികയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്കൊരു ആക്രമകാരി നമ്മളെ ആക്രമിക്കാൻ വരുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്നുണ്ട് അർദ്ധരാത്രിയിലാണെങ്കിൽ പോലും, ഒരു രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ എപ്പോഴായിക്കോട്ടെ, നമ്മൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ എപ്പോഴും നമ്മൾ വിജിലൻ്റ് ആയിരിക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൺ എല്ലാ ആൾക്കാരുടെയും കയ്യിൽ ഇപ്പോൾ ഉള്ളൊരു സാധനമാണ്. അതിലൊരു എമർജൻസി നമുക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു കോൾ ചെയ്യാം. അപ്പോൾ അതുവഴി ജിയോ ഫെൻസിങ് വഴി നമുക്ക് ആ ഒരു ലൊക്കേഷൻ ട്രേസ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കോളിലാണെങ്കിലും ഇപ്പോ പോലീസ് നമ്പറും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, കാരണം ഇത് കാണുന്ന ധാരാളം ആളുകളുണ്ട്, അവർക്കൂടെ ആ ഇൻഫർമേഷൻ കിട്ടത്തക്ക രീതിയിൽ ഏത് നമ്പറിൽ വിളിച്ചാലാണ് പുതിയ സംവിധാനം അനുസരിച്ച് സ്ത്രീകളെ 112 എന്ന നമ്പർ ആണത്. അത് വിളിക്കുമ്പോൾ തന്നെ ഉടനെ പോലീസ് ഉടനെ തന്നെ ഓടി എത്തുകയാണ്. ഇപ്പം നമ്മൾ എവിടെയാണേലും ഏത് എത്ര ഏത് കാട്ടിലാണേലും ശരി, പോലീസ് ഉടനെ തന്നെ എത്തുന്ന ഒരു സംവിധാനമാണുള്ളത്. അത് എനിക്ക് ഒന്ന് പകുതി സ്ത്രീകൾക്കും അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ല. അതാണ് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് മാക്സിമം സഹായങ്ങൾ നൽകുന്നുണ്ട്. സുഹൃത്ത് പറഞ്ഞിരുന്നു വിജിലന്റ് ആയിരിക്കും, ഈ വിജിലന്റ് ആയിരിക്കും എന്ന് പറയുന്നത് തന്നെ അവിടെ സുരക്ഷിതത്വം ഇല്ല എന്നതല്ലേ കാണിക്കുന്നത്. ഫോണൊന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഈ അൽഫോൻസ കോളേജിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഹോസ്റ്റലേഴ്സ് ആണ്, അവർ രാത്രിയും പകലും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നവരാണ്. അപ്പൊ ഇവിടെ ചാർജ് ചെയ്യാനൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, അപ്പൊ കുറച്ച് സമയമൊക്കെ കിട്ടുള്ളൂ. എപ്പോഴും നമ്മുടെ ഫോണിൽ ചാർജ് ഉണ്ടാവണം എന്നും ആ ഫെസിലിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചാർജ് ഇല്ലാതെ ഫോണിൽ വരുന്ന സമയങ്ങളുണ്ട്, ആ സമയത്തും
നമുക്ക് സുരക്ഷിതരായിരിക്കണമല്ലോ. ആ സമയത്തും കൂടെ നമുക്ക് സുരക്ഷ ഉറപ്പു വരുത്താൻ കഴിയണം. ആ സമയത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് വസ്തുത. ഫോണൊക്കെ ഒരു പരിധി വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഫോൺ ഒരു പരിധി വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷേ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു മാഗസീനിൽ കണ്ടതാണ്, ഒരാൾ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരിക്കുന്നതാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം മെട്രോയിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് എത്രമാത്രം അവർ സേഫാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴാണ് എവിടെ വെച്ചാണ് നമുക്കൊരു ആക്രമണം വരുന്നതെന്ന് ഒരിക്കലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അതിനുള്ള പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പെപ്പർ സ്പ്രേ കൈ വെക്കാന്നുള്ള ഒരു പെർമിറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഫോൺ ഇല്ലായെങ്കിലും ഇപ്പോൾ ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നു എന്ന് കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അത് എടുത്ത് അത് സ്പ്രേ ചെയ്യാം. ഒരാൾ ആക്രമിക്കാൻ വരുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നിന്നും തിരിച്ചറിയാൻ പറ്റത്തൊന്നുമില്ല. ഇപ്പോൾ ഒരാൾ എന്നെ എങ്ങനെ നോക്കുന്നു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുണ്ട്. ഒരാളെ, ഒരു സ്ത്രീയെ, ഒരു പുരുഷൻ 14 സെക്കൻഡ് നോക്കുവാണെങ്കിൽ അയാളെ പിടിച്ച് ജയിലിടാനുള്ള നിയമമുണ്ട്. അത് 14 സെക്കൻഡ് അല്ല, 1 സെക്കൻഡ് ആണെങ്കിൽ പോലും. ഇപ്പോൾ ഒരു സ്ത്രീയെ 1 സെക്കൻഡ് ആണെങ്കിൽ പോലും മെയിൽ ഗ്ലാൻസ് കൊണ്ട് ആ സ്ത്രീക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇപ്പോൾ, അപ്പം അതിൻ്റെ അർത്ഥം എന്നാ, അത്രയും കൂടുതൽ സ്ത്രീകളെ കേരളത്തിൽ ലോ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. 2015 മുതലുള്ള പോസ്കോ കണക്കുകൾ നമുക്ക് എടുക്കാം. 2015 1256, 2016 1556, 2017 2003, 2018 2105 പോസ്കോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് കാണിക്കുന്നത് നമ്മളുടെ കേസുകൾ പോസ്കോ അങ്ങനെയല്ല, സ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടായതല്ല കേസുകൾ, കുട്ടികൾക്കെതിരെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഉണ്ടെങ്കിൽ അത് അവർക്ക് നല്ലൊരു ലോ ആൻഡ് ഫോഴ്സ് ഉണ്ടെന്ന് തെളിവല്ലേ. ഇത്രയും ഫോഴ്സ് ഉണ്ടായിട്ടും ഈ കാണുന്ന വർഷങ്ങളിലൊക്കെ കേസുകൾ കൂടിയതായിട്ടേ ചരിത്രമുള്ളൂ. അത് നമുക്ക് നോക്കുമ്പോൾ കൂടുതലാണ് കാണുന്നത്. എന്തുകൊണ്ട് ഇത്രയും ലോ ആൻഡ് ഫോഴ്സ് ഉണ്ടായിട്ടും ഇതില് വർധനമല്ലാതെ കുറവ് വരുന്നില്ല എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത. ഒരു കാര്യം പറയാനുണ്ട്, പണ്ടും ഇതേ ഇത് ഇതേപോലെ തന്നെ അല്ല, ഇതിനേക്കാളും ഉപരിയായി പീഡന കേസുകളൊക്കെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. റിപ്പോർട്ട് ചെയ്യാത്ത കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. സ്വന്തം വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം ഒരു തന്നെയാണ് എല്ലാ കേസും. കൗൺസിലറിന്റെ കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. സ്കൂളിൽ ഒരു കൗൺസിലർ ഉണ്ട്. കുട്ടി വിചാരിക്കുന്നത് ഈ കൗൺസിലർ ഇത് ആരോടും പറയില്ല എന്നുള്ള വസ്തുതയാണ്. പക്ഷെ പലപ്പോഴും ഇത് പറയപ്പെടും. വേണ്ടി തന്നെയാണ് കുട്ടികൾ കൗൺസിലറോടൊന്നും പറയണ്ടെന്ന്, അത് തന്നെ വീട്ടിൽ തന്നെ ഒതുക്കി തീർക്കാനുള്ള തീരുമാനങ്ങളും വീട്ടുകാരും ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒത്തിരി കേസുകൾ ഹെൽപ്പ് ലൈൻ മെഷേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, കുറെ അധികം നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു, പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് പദ്ധതികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരുപാട് കൂടി നിൽക്കുമ്പോഴും ആ ഒപ്പം തന്നെ കൂടിയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പീഡനങ്ങളുടെയും അതുപോലെ തന്നെ അക്രമങ്ങളുടെയും നിയമങ്ങൾ നടപ്പാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അവയർനെസ് ക്ലാസ്സസ് വെക്കും, ഒരു ഭൂരിഭാഗം ആണുങ്ങൾ വന്നത് കൂടാ, പക്ഷെ ഇതൊന്നും കേൾക്കാത്ത ഒരു പറ്റ ആൾക്കാരും ഉണ്ട്. അപ്പൊ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെന്ന് പറഞ്ഞു, എത്ര പേരാണ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കുന്നത്? എല്ലാരും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇതൊന്നും അല്ല നോക്കുന്നത്, അവരവരുടെ ഇൻട്രസ്റ്റ് ആണ് നോക്കുന്നത്. ഇത് കേട്ടും അറിഞ്ഞും അറിവില്ലാതെയും നിയമങ്ങളെ പറ്റി ബോധമില്ലാത്ത ഒത്തിരി പേരുണ്ട്. അത് സ്ത്രീകളുമാകാം പുരുഷന്മാരുമാകാം. എങ്ങനെ തങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിലും എങ്ങനെയാണ് ഞാൻ ഒരാൾക്കെതിരെ ക്രൈം ചെയ്താൽ ഞാൻ എങ്ങനെ പണീഷ് ചെയ്യപ്പെടുമെന്നും ബോധമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത് തന്നെയാണ്, അതായത് അവർക്ക് നിലവിലുള്ള സ്ഥിതികളെ പറ്റി ശരിയാണോ? കാരണം പിങ്ക് പോലീസ് ബോധവാന്മാരല്ലാത്ത ഒരു പ്രശ്നം തന്നെയാണ്. മാത്രമല്ല അവയർനെസ് ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞു, നമ്മൾ ആർക്കാണ് അവയർനെസ് കൊടുക്കുന്നത്? പലപ്പോഴും നമ്മൾ സെൽഫ് ഡിഫൻസിന് സ്ത്രീകൾക്ക് അവയർനെസ് കൊടുക്കും, സ്ത്രീകളോട് പെപ്പർ സ്പ്രേ കൊണ്ട് നടക്കാൻ പറയും. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇത് പുരുഷന്മാരോട് പറയുന്നില്ല? അതിന്റെ അത് തന്നെ തെളിയിക്കുന്നത് എന്താണ്? സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നല്ലേ? അതെ, നമ്മൾ പല വീടുകളിലും എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മളോട്, പെൺകുട്ടികളാകുന്ന നമ്മളോട് പറയും, നമ്മൾ പെൺകുട്ടികളാണ്, അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം. അല്ലെങ്കിൽ ആൺകുട്ടികളോട് കൊച്ചിലേ തൊട്ട് പറയും, നീ ഒരാണാണ്, നീ കരയരുത്, നീ അങ്ങനെ ചെയ്യണം, നിന്നെ ഒരാൾ ഇതാക്കി കഴിഞ്ഞാൽ നീ അങ്ങനെ കരയരുത്, അവിടെ നിന്ന് യു ഹാവ് ടു ബി എന്താ ഒരു പെൺകുട്ടിയെ പോലെ ആവരുത്, നീ ഭയങ്കര പവർഫുൾ ആയിട്ട് വേണം നടക്കാൻ എന്ന. അത് പക്ഷേ നമ്മൾ വിചാരിക്കേണ്ടത് ഇത് പലപ്പോഴും നമ്മുടെ ഫാമിലീസിൽ നിന്ന് തന്നെ അത് എന്താണ് ആ പെൺകുട്ടികൾക്ക് ആ ഒരു ധൈര്യം പകർന്നു കൊടുത്ത് മുൻപോട്ട് പോകണം.
അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളും പെൺകുട്ടികൾക്ക് മാത്രമല്ലല്ലോ ധൈര്യം പകർന്നു കൊടുക്കേണ്ടത്. അതായത് ഒരു അമ്മ എന്ന നിലയിൽ ഒരു അമ്മ തന്നെയല്ലേ ഒരു മകനെ ആണാണ് നിന്നെ ആരും ഉപദ്രവിക്കാൻ വന്നാൽ ശക്തമായിട്ട് പ്രതികരിക്കണം. നീ പെണ്ണാണ് എന്ന് പറയുമ്പോ നീ എന്തോ വീക്കർ എന്നുള്ള ഒരുപോലെയാണെന്ന് വീട്ടുകാർ തന്നെ കണ്ട് വളർത്തുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടുന്നില്ല. സ്ത്രീകൾക്ക് എന്തൊക്കെയോ കുറവുണ്ടെന്ന് ബാക്കിയുള്ളവർ വിചാരിക്കുമ്പം ആ വിചാരത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തു, സ്ത്രീകൾക്ക് എന്തോ കുറവുണ്ടെന്ന് ഒരു ഫീലിംഗ് ആണോ, സ്ത്രീകൾക്ക് എന്തോ പ്രത്യേകതകളുണ്ട്? പ്രത്യേകതകൾ എന്ന് പറയുന്നു, പക്ഷെ ഈ പ്രത്യേകത നല്ലതൊന്നും ആൾക്കാർ നോക്കാറില്ല. നീ ഒരു പെണ്ണാണെന്ന് ഒരു ആരെങ്കിലും ഒരു പെണ്ണിനോട് പറഞ്ഞതിൽ കുഴപ്പമില്ല, പക്ഷെ നീ ഒരു പെണ്ണാണെന്നും നീ ഒരു പെണ്ണാണ് എന്ന് പറയുന്നതിനും വ്യത്യാസമുണ്ട്. ഞാനൊരു പെണ്ണാണ് ടോണിൽ ആ പറയുന്ന ടോണിൽ ഒരു വ്യത്യാസം, ഈ പറയണയിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി. ഇപ്പൊ പെൺകുട്ടികളുടെ അടുത്ത് പുറത്തിറങ്ങരുത് എന്ന് പറയുന്നതിലും ഉപരി സ്വന്തം മകനെ ഒരു പെൺകുട്ടിയോട് എങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് വന്നാൽ തന്നെ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പരിധി വരെ ഈ പീഡനങ്ങളുടെ നിരക്ക് കുറയാൻ വളരെയധികം. അതിന്റെ കുറവാണോ ഇപ്പൊ ഈ പീഡനം നടക്കുന്നത്? എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ നീ ഒരു പെണ്ണാണ് അല്ലെങ്കിൽ നീ ഒരു ആണാണ് എന്ന് കുടുംബ സാഹചര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു, അത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇക്കാലത്ത് അല്ലെങ്കിൽ ഇക്കാലത്തെ കേരളീയ സാഹചര്യങ്ങളിൽ നോക്കുമ്പോൾ അത് എത്രയോ കുറഞ്ഞിട്ടില്ലേ? അത് സ്ത്രീകളുടെ സുരക്ഷ മുൻനിർത്തി പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ അതൊരു പ്രചോദനമായല്ലേ നമ്മൾ കാണേണ്ടത്? അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷയെ അതിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നു. ഇന്ന് നമ്മുടെ രക്ഷകർത്താക്കളാണെങ്കിലും പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം ബിരുദാനന്ത ബിരുദത്തിനൊക്കെ ആണെങ്കിലും കൂടുതലും പെൺകുട്ടികളാണ് അതിന് എൻറോൾ ചെയ്യുന്നത്. ഒരുപാട് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗേൾ എഡ്യൂക്കേഷൻ നമ്മൾ അധികമായിട്ട് കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ നീ ഒരു പെണ്ണാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകതയെ വരുന്നില്ല അല്ലേ? ആണിനെ പോലെ തന്നെ ഈക്വൽ ആണെന്നൊരു സ്ത്രീ പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ എപ്പോഴും നാം പറയുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ജീവിതത്തിന്റെ എൻ ഗോൾ മാരേജ് ആണ്. അതായത് കല്യാണത്തിന് അതിനെ തിരുത്തി കുറിക്കുന്ന അല്ലെങ്കിൽ തിരുത്തി കുറിക്കാൻ ശേഷിയുള്ള എത്രയോ ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ശരിയായിരിക്കാം അങ്ങനെയുള്ള എത്രയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനെ തിരുത്തി കുറിക്കുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അവരിലേക്കല്ലേ മുഖ്യമായും നമ്മുടെ നോട്ടം കടന്നു പോകേണ്ടത്? അവരിലേക്കല്ലേ അവരിൽ നിന്നല്ലേ നമ്മൾ പ്രചോദനം? സ്വന്തം സ്വപ്നങ്ങൾക്കനുസരിച്ച് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, സ്വതന്ത്രമായിട്ട് കുറവാണ്. ഇപ്പൊ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ സത്യമാണ്, പക്ഷെ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ഒരു ഗോളിനാണ്. 9 to 5 hours വർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിക്ക് വേണ്ടിയാണ് മിക്ക പേരൻസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ടീച്ചർ ആയിക്കോ ബാങ്ക് ജോലി ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ ഒരു ക്രിയേറ്റീവ് സെക്ഷനിലോട്ട് പോകാൻ ആരും സമ്മതിക്കുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ അത് 9 to 5 വർക്കല്ല. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് അവളുടെ സ്നേഹം അവൾ ആഗ്രഹിക്കുന്ന എഡ്യൂക്കേഷൻ അല്ല പലപ്പോഴും കിട്ടുന്നത്. എഡ്യൂക്കേഷൻ കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ, ആ കൊച്ചിന് മേലിന് അത്ര കിട്ടുന്ന അതേ ഈക്വൽ ആയിട്ട് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ? മോസ്റ്റ് പോസ്റ്റിന് തന്നെ ജോബ് റിസർവ്ഡ് ആണ് മേലിന് വേണ്ടി. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ കാലഘട്ടത്തിൽ മാറ്റം വന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ തുടങ്ങി, ഇപ്പൊ മെയിൽ ഫീമെയിൽ നോക്കാറില്ല എല്ലാ ജോബ്, മിക്കവാറും എല്ലാ ജോലിയും. അതില് പേ ഡിസ്പാരിറ്റി വരുന്നുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ നല്ല കമ്പനികളിലൊക്കെ പേ ഈക്വൽ ആണ് ഇപ്പൊ ഒരു വിധത്തിൽ, പക്ഷെ ചില ലെവൽ മേഖലകളിൽ മാത്രമേ കമ്പനീസിലൊക്കെ തന്നെ പേ ഡിസ്പാരിറ്റി നല്ല രീതിയിൽ തന്നെ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. മെയിലിന് മാത്രമായിട്ട് ഒരിടത്തും ജോലി, ഞാൻ പ്രസാദിപ്പ പറയും, നല്ല കമ്പനീസിലൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനമാണ് സാർ. നല്ല കമ്പനി എന്ന് പറയുമ്പോൾ പഠിച്ച് വിദ്യാഭ്യാസപ്പെട്ട് സാമ്പത്തികമായി ഒരുവിധം കുഴപ്പമില്ലാത്തൊരു കുട്ടി തന്നെ ആയിരിക്കാം, പക്ഷെ നമ്മൾ ആലോചിക്കണം എല്ലാ തരത്തിലുള്ള സ്ത്രീകളെയും പറ്റി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതായത് ഇപ്പം പറമ്പിൽ പണി എടുക്കാൻ പോകുന്ന ഒരു ചേച്ചിക്ക് ആയിരിക്കാം അവർക്ക് തുല്യ വേതനമാണ് കിട്ടുന്നത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കേരളത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതിയും സാമൂഹിക പശ്ചാത്തലവും കണക്കിലെടുക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഉയർന്നു നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് കുറേ അധികം സ്ത്രീകൾ കഷ്ടപ്പെടുന്നുണ്ട്, ജീവിതത്തോട് മല്ലടിക്കുന്ന സ്ത്രീകളുണ്ട്. അവർ നേരിടുന്നത് ഡബിൾ ഓപ്പറേഷനാണ്. സ്ത്രീ ആയതിന്റെ പേരിൽ ഓപ്പറേഷൻ സഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾ എക്സിബിറ്റ് ചെയ്തിട്ടും അവരെ അവിടെ ഓപ്പറേസ് ചെയ്യുന്നുണ്ട്. ഡബിളി ദി ആർ മാർജിനലൈസ്ഡ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ പ്രശ്നങ്ങളും അഡ്രസ് ചെയ്യണം. വിദ്യാഭ്യാസം കൊണ്ടുകൊടുത്തുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല,
നമ്മളൊക്കെ ഇപ്പൊ ഡിഗ്രി ആയിരിക്കാം പി ജി ആയിരിക്കാം, പക്ഷെ നമ്മുടെ ഒക്കെ പൂർവീകർ, അതായത് നമ്മുടെ ഒക്കെ വില്യപ്പിനും വില്യമ്മയും ഒക്കെ ജീവിച്ചെന്ന കാലത്ത് അവർ എപ്പോഴും പറയും ഇത്രയൊന്നും പേടിയില്ലായിരുന്നു ഞങ്ങൾക്ക് ഇറങ്ങി നടക്കേണ്ടത്. അന്നും ജീവിച്ചത് ആണും പെണ്ണും തന്നെയാണ്, സ്ത്രീയും പുരുഷനും. ഇപ്പൊ രാത്രിയിലും ഇറങ്ങി നടക്കാൻ വേണ്ടി, രാത്രിയിലും ഇറങ്ങി സ്ത്രീകൾ അടക്കം ഷോപ്പിംഗ് നടത്താൻ വേണ്ടിയുള്ള സംവിധാനം സർക്കാർ ചെയ്യുന്നുണ്ട്. ഇവിടെ താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ വിയോജിക്കുന്നു. കാരണം വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ട് പ്രയോജനമില്ല, വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ട് മാത്രം പ്രയോജനമില്ല. കാരണം ഞാൻ പറയുന്നത് നമ്മുടെ പൂർവീകരുടെ കാര്യം, നമ്മുടെ പൂർവീകർ ജീവിച്ചിരുന്ന സമയത്ത് സ്ത്രീകളുടെ സാമ്പത്തികമായിട്ടും നമ്മുടെ അത്രയും വിദ്യാഭ്യാസം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കാര്യവിവരം ഉണ്ടായിരുന്നു, കാര്യങ്ങളോട് അവർക്ക് പ്രതികരിക്കാൻ അറിയാമായിരുന്നു. വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, വിദ്യ അഭ്യസിക്കുന്നതിനോടൊപ്പം അവൾക്ക് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സ്വന്തം ശബ്ദം ഉയർത്താൻ ഒരു പെണ്ണിനെ പഠിപ്പിക്കുന്നത് എന്നാണോ, അവളോട് തൊണ്ട തുറന്ന് സംസാരിക്കാൻ പറയാൻ പഠിപ്പിക്കുന്നത്, അവളോട് നീ മിണ്ടാതിരിക്കുന്നു പറയരുത്. സ്വന്തം വ്യക്തിത്വം ഇവിടെ ഉയർത്തി കാട്ടുവാൻ എത്ര അവസരങ്ങൾ, അല്ലെങ്കിൽ നിയമങ്ങളും ഈ ഓരോ നിയമവും, അല്ലെങ്കിൽ അവൾക്ക് ഒരുപാട് ഒപ്പോസിഷൻ ഈ സൊസൈറ്റിയിൽ നിന്ന് നേരിടേണ്ടി വരുന്നു. ഒരു സ്ത്രീക്ക് അവളുടെ ആഗ്രഹിച്ചാലും ഈ സൊസൈറ്റി അവളിലേക്ക് കുറ്റത്തിന്റെ വിരൽ മാത്രമേ ചൂണ്ടോ. സൊസൈറ്റി ആയതുകൊണ്ടാണോ നമ്മൾ പറയാൻ പറ്റുമോ? കാരണം ഇതൊരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ആയതുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്താലും അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കുന്നു. സ്ത്രീകൾക്ക് അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പറക്കാനുള്ള, അവളുടെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു പരിധി വരെ ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയാലല്ലേ എന്തെങ്കിലും ഒരു പഠിപ്പുണ്ടെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സ്വീകരിക്കാനുള്ള ഒരു അവസരങ്ങൾ. ഇപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പെൺകുട്ടികളോട് മോശമായിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പലപ്പോഴും സ്ത്രീകളടക്കമുള്ള പല ആളുകളും എഴുന്നേറ്റ് നിന്നൊന്ന് പ്രതികരിക്കാനുള്ള ഒരു മനോഭാവം കാണിക്കാത്തിട്ടുണ്ട്. കാരണം പ്രതികരണ ശേഷി കുറയുന്നത് കൊണ്ടാണ് ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ കൂടുന്നതെന്നാണ്. വിദ്യാഭ്യാസ മേഖലയിൽ സ്ത്രീകൾ വളരെ മുൻപന്തിയിൽ എത്തിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അവർ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് ജോലി കൊടുക്കാൻ, ജോലി കിട്ടിയാൽ തന്നെ ഈക്വൽ വേതനം കിട്ടാൻ, പുരുഷന് കൊടുക്കുന്ന അത്രയും തന്നെ ശമ്പളം കൊടുക്കാൻ മനസ്സില്ലാത്ത ധാരാളം ആളുകൾ ഇപ്പോഴുമുണ്ട്. വീടുകളിൽ വളർത്തുമ്പോൾ തന്നെ നീ ഒരാണാണ്, നിനക്കെന്തോ പ്രത്യേകതയുണ്ട്, നിനക്ക് ലൈം ലൈറ്റിലേക്ക് വരാൻ അനുവാദമുണ്ട്, നീ ഒരു പെണ്ണാണ്, മാറി നിൽക്കണം, മിണ്ടരുത് എന്ന് പറയുന്ന പ്രവണത നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പല കാര്യങ്ങളും ഈ വിദ്യാർത്ഥിനികൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല, ഇതേ വിഷയവുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അതുവരെ നന്ദി, നമസ്കാരം.